നിറഞ്ഞ എല്ലാ കുഞ്ഞുമക്കൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കൾക്ക് സുഖാണോ? എല്ലാവർക്കും സന്തോഷമാണോ? നമുക്ക് കുരിശ് വരച്ച് ആരംഭിച്ചാലോ? ടീച്ചറിൻ്റെ കൂടെ എല്ലാവരും കുരിശ് വരയ്ക്കണേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈ നല്ല ദിവസം ദാനമായി തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണ്ടേ? ആ ടീച്ചറിൻ്റെ കൂടെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും എണീറ്റ് നിന്നേ. എന്നിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടേ? കൈകൾ കൂപ്പി കണ്ണുകളടച്ച്. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കൂട്ടുകാരെയും അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. കാവൽ മലാഖമാരെ, കൂട്ടിനു വരേണമേ. ആമേൻ. അപ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുത്തേക്ക് അടുത്തിപ്പോൾ ഇരിക്കുന്ന ആരാ? അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇല്ലേ? അപ്പം അവരെ നോക്കി ചിരിച്ചോണ്ടൊരു സ്തുതി കൊടുത്തേ. എല്ലാവരും സ്തുതി കൊടുത്തേ. ചിരിച്ചോണ്ടൊരു സ്തുതി കൊടുത്തേ. സ്തുതി കൊടുത്തോ? എങ്ങനെയാ സ്തുതി കൊടുക്കണേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പം നിങ്ങൾ ആദ്യത്തെ മൂന്ന് പാഠങ്ങളൊക്കെ പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി നാലാം പാഠം പഠിക്കാൻ കാത്തിരിക്കുക അല്ലേ? അപ്പം നിങ്ങൾ കഴിഞ്ഞ പാഠങ്ങളിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചേ? ഒന്നാം പാഠത്തിൽ എന്തായിരുന്നു പഠിച്ചേ? ഒന്ന് വേഗം ആൻസർ പറഞ്ഞേ. ആരെയോ പറ്റി പഠിച്ചല്ലേ. ആരെ പറ്റിയാ പഠിച്ചേ? ആരെ ആൻസർ പറഞ്ഞേ? ഒന്നുകൂടെ ഒച്ചത്തി പറഞ്ഞേ. ആ, നമ്മുടെ ദൈവത്തെ പറ്റിയല്ലേ. നമ്മുടെ ദൈവം സ്നേഹമുള്ള പിതാവാന്നല്ലേ. ആ ഓക്കെ. അപ്പം രണ്ടാമത്തെ പാഠത്തിൽ എന്തായിരുന്നു പഠിച്ചേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇതൊക്കെ സൃഷ്ടിച്ച് ഈ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചത് ആരാന്നാ പഠിച്ചേ? ആ, നമ്മുടെ സ്നേഹമുള്ള ദൈവമാന്നല്ലേ. അപ്പം മൂന്നാം പാഠത്തിലോ? മൂന്നാം പാഠത്തിൽ നമ്മൾ ആരുടെയോ മക്കളാന്ന് പഠിച്ചല്ലേ. ആരുടെ മക്കളാന്നാ? ആ, ദൈവത്തിൻ്റെ മക്കളാന്നല്ലേ. നമ്മളെല്ലാവരും ദൈവമക്കളാന്ന് പഠിച്ചു അല്ലേ. അപ്പം നിങ്ങൾ ഇനി നാലാം പാഠത്തിൽ എന്തായിരിക്കും പഠിക്കാൻ പോണേ? ആർക്കെങ്കിലും അറിയാവോ? നമ്മൾ നാലാം പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തെ പറ്റിയാ കേട്ടോ. ടീച്ചർ ഒന്നാം പാഠത്തിൽ നിങ്ങളെ പഠിപ്പിച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉപരിയായി നമ്മെ സ്നേഹിക്കാൻ ആരുണ്ടെന്നാ പഠിപ്പിച്ചേ? ആരുണ്ടെന്നാ പഠിപ്പിച്ചേ? ആ, ദൈവം ഉണ്ടെന്നല്ലേ. നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന ആരാ? നമ്മുടെ ദൈവം. നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം. അപ്പം നമ്മുടെ നാലാം പാഠത്തിൻ്റെ പേരെന്താ? പരിപാലിക്കുന്ന ദൈവം. എല്ലാവരും ഒന്ന് ഒച്ചത്തി പറഞ്ഞേ. എന്താ നമ്മുടെ നാലാം പാഠത്തിൻ്റെ പേര്? പരിപാലിക്കുന്ന ദൈവം. അപ്പം നമുക്ക് ചുറ്റുമുള്ള ഈ കാണുന്നതൊക്കെ സൃഷ്ടിച്ചത് ആരാന്നാ നമ്മൾ പഠിച്ചേ? ദൈവമാണെന്നല്ലേ. അപ്പം ഇതൊക്കെ പരിപാലിക്കുന്ന ആരായിരിക്കും? ആരായിരിക്കും? ആ, ദൈവമല്ലേ. നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും പരിപാലിക്കുന്നത് നമ്മുടെ സ്നേഹമുള്ള ദൈവമാണ്. അപ്പം നമുക്ക് ഈ ദൈവത്തോട് കൂട്ടുകൂടണ്ടേ? എപ്പോഴും ദൈവത്തോട് കൂട്ടുകൂടണം. എങ്ങനെയാ ദൈവത്തോട് കൂട്ടുകൂടുക? എങ്ങനെയാ കൂടുക? ആ, നമ്മൾ എല്ലാ കാര്യത്തിനും പോകുമ്പം നമ്മൾ ദൈവത്തെ വിളിക്കണം. ദൈവമേ, എൻ്റെ കൂടെ വായോ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്കൊരുമിച്ച് പഠിക്കാം, നമുക്കൊരുമിച്ച് കളിക്കാം, നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം, നമുക്കൊരുമിച്ച് കിടന്നുറങ്ങാം. ഇങ്ങനെ എല്ലാ കാര്യത്തിനും പോകുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കണം. ദൈവത്തെ വിളിച്ചാൽ നമുക്ക് ആരെയും പേടിക്കണോ? വേണ്ട അല്ലേ. നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? നമ്മെ പരിപാലിക്കാൻ ആരുണ്ട്? ആ, ദൈവമുണ്ട്. ആരാ ഉള്ളേ? ഒന്നുകൂടെ ഒച്ചത്തിലൊന്ന് പറഞ്ഞേ. ആരാ നമ്മെ പരിപാലിക്കാനുള്ളേ? ആ, ദൈവമുണ്ട്. ദൈവം നമ്മളെ മാത്രമാണോ പരിപാലിക്കുന്നേ? ആണോ? അല്ല അല്ലേ. ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനെയും ദൈവമല്ലേ പരിപാലിക്കുന്നേ? ദൈവം ഭൂമിയിലെ എല്ലാം പരിപാലിക്കുന്നു. എന്താ പറഞ്ഞ ടീച്ചർ? ദൈവം ഭൂമിയിലെ
എല്ലാം പരിപാലിക്കുന്നു. ദൈവം ആകാശത്തിലെ പറവകളെ തീറ്റിപ്പോറ്റുന്നു. ഭൂമിയിലെ മൃഗങ്ങളെയും സസ്യങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ദൈവം ആരെ കാത്തു പരിപാലിക്കുന്നു? നമ്മളെ കാത്തു പരിപാലിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായിട്ട് ആരെ കാത്തു പരിപാലിക്കുന്നേ? ആ, നമ്മളെ ദൈവം കാത്തു പരിപാലിക്കുന്നല്ലേ. എങ്ങനെയൊക്കെയാ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്നേ? എങ്ങനെയൊക്കെയാ? ആ, നമ്മളെ ആപത്തിൽ നിന്നൊക്കെ രക്ഷിക്കും അല്ലേ. പിന്നെ നമുക്ക് നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചീനെയും ഒക്കെ തന്ന് ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നല്ലേ. അതുമാത്രമാണോ? നമുക്ക് ശ്വസിക്കാൻ വായു തന്നില്ലേ? നമുക്ക് ഭക്ഷിക്കാൻ നല്ല രുചിയുള്ള ഭക്ഷണം തന്നില്ലേ? നമുക്ക് നല്ല ഭംഗിയുള്ള വീടുകൾ തന്നില്ലേ? നിങ്ങൾ ഈ ഇട്ടേക്കുന്ന നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ എവിടുന്നാ? ആ, ദൈവം തന്നതാ. അങ്ങനെ ഇതെല്ലാം തന്ന് ദൈവം നമ്മളെ പരിപാലിക്കുന്നു. പിന്നെ ആരിലൂടെയൊക്കെ ആയിരിക്കും ദൈവം നമ്മളെ പരിപാലിക്കുന്നേ? ഒന്ന് ഓർത്ത് നോക്കി, ആരിലൂടെയൊക്കെ ആയിരിക്കും? ഒന്ന് ആൻസർ പറഞ്ഞേ. ആ, ഓക്കെ, മാതാപിതാക്കളിലൂടെ. പിന്നെ എന്നാ ആൻസർ ഉള്ളത്? അവിടെ ആരോ പറഞ്ഞല്ലോ. ആ, കൂട്ടുകാരിലൂടെ. ശരിയാട്ടോ, മാതാപിതാക്കളിലൂടെയും ഗുരുക്കന്മാരിലൂടെയും കൂട്ടുകാരിലൂടെയും കാവൽ മാലാക്കന്മാരിലൂടെയും ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നു. അപ്പം ഈ മാതാപിതാക്കളിലൂടെ എങ്ങനെയാ ദൈവം കാത്തു പരിപാലിക്കുന്നേ? എങ്ങനെയാ? ആ, നമുക്ക് അപ്പച്ചനെയും അമ്മച്ചനെയൊക്കെ ദൈവം തന്നേക്കുന്ന എന്തിനാ? നമ്മളെ കാത്തു പരിപാലിക്കാനല്ലേ. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടുന്ന ആരിലൂടെയാ? മാതാപിതാക്കളിലൂടെ അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം നിങ്ങൾ ആരോടാ ആദ്യം പോയി പറയുന്നേ? ആ, അപ്പച്ചനോടും അമ്മച്ചനോടും അല്ലേ. അപ്പം ദൈവത്തിൻ്റെ കരുതൽ പോലെ നമുക്ക് ആശ്വാസം ആര് തരും? നമ്മുടെ അപ്പച്ചനും അമ്മച്ചനും തരും അല്ലേ. അങ്ങനെ ദൈവം നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മളെ കാത്തു പരിപാലിക്കുന്നു. പിന്നെ അധ്യാപകരിലൂടെ എങ്ങനെയാ കാത്തു പരിപാലിക്കുന്നേ? നിങ്ങളെ നേർവഴി കാട്ടുന്നത് ആരാ? അധ്യാപകരല്ലേ. നിങ്ങളെ അവർ അടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുമല്ലേ. എന്തിനാ അവരങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ആണോ? അല്ലാട്ടോ, അവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ടാ അവർ നിങ്ങളെ വഴക്ക് പറയുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നേ. നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ. അപ്പം നിങ്ങൾ ഈ ചെറുപ്പത്തിൽ തന്നെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി വളർന്നു വരാൻ വേണ്ടി അവർ നിങ്ങളെ നേർവഴി കാട്ടുക. അപ്പം അവരിലൂടെ ആരാ നമുക്ക് നേർവഴി കാട്ടിത്തരുന്നേ? ആരാ നമ്മെ പരിപാലിക്കുന്ന? ആരാ? ആ, ദൈവമല്ലേ. അപ്പം നമ്മുടെ അധ്യാപകരിലൂടെ ദൈവം നമുക്ക് നേർവഴി കാട്ടിത്തരുന്നു. അധ്യാപകരിലൂടെ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ കുറേ കൂട്ടുകാരുണ്ടല്ലേ, കൂടെ കളിക്കാനും കൂടെ പഠിക്കാനും ഒക്കെ ഇല്ലേ. അവരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആ, ഇഷ്ടമല്ലേ. എപ്പോഴും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടാറില്ലേ? ഉണ്ടല്ലേ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അവർ നിങ്ങളെ സഹായിക്കാറില്ലേ? ഇല്ലേ? ഉണ്ടല്ലേ. അപ്പം അവരിലൂടെയും ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ കളിക്കാനും കൂടെ നടക്കാനും ഒക്കെ നമുക്ക് ആരുണ്ട്? കാവൽ മാലാഖമാരുണ്ട്. അങ്ങനെ മാതാപിതാക്കളിലൂടെയും ഗുരുക്കന്മാരിലൂടെയും കൂട്ടുകാരിലൂടെയും കാവൽ മാലാഖമാരിലൂടെയും ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നു. അപ്പം ടീച്ചർ പറഞ്ഞില്ലായിരുന്നോ ദൈവം എല്ലാത്തിനെയും കാത്തു പരിപാലിക്കുന്നുണ്ടെന്ന്? ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനെയും ദൈവം കാത്തു പരിപാലിക്കുന്നുണ്ടെന്ന്? അപ്പം ദൈവം കാത്തു പരിപാലിക്കുമ്പം നമ്മളും അവയെ പരിപാലിക്കണ്ടേ? വേണ്ടേ? എങ്ങനെയാണ് കാത്തു പരിപാലിക്കുന്നേ? അവയെ നശിപ്പിക്കാവോ? പാടില്ല കേട്ടോ. ടീച്ചർ ഒരു കഥ പറയാവേ. നിങ്ങളെപ്പോലെ തന്നെ ഒരു മിടുക്കൻ കൊച്ചായ അലക്സ് എന്ന് പറയുന്ന ഒരു മിടുക്കൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. കഥ എന്താണെന്ന് ടീച്ചർ എന്നിട്ട് അവസാനം പറഞ്ഞു തരണം കേട്ടോ. ആ, ഒരിടത്തൊരിടത്ത് ഈ അലക്സ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ പൂന്തോട്ടത്തിൽ നല്ല ഭംഗിയുള്ളൊരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് കളിക്കാനൊക്കെ പോകുന്ന ആരുടെ അടുത്താ? ഈ ആപ്പിൾ മരത്തിൻ്റെ അടുത്താ. അവന് വിശക്കുമ്പം നല്ല സ്വാദുള്ള ആപ്പിൾ ആര് കൊടുക്കുമായിരുന്നു? നമ്മുടെ ആപ്പിൾ മരം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ അലക്സ് എന്തായി? നല്ല വലിയ ചെറുക്കൻ കൊച്ചായി, നല്ല വലിയ ചെറുക്കനായി. അപ്പം തന്നെ നമ്മുടെ ആപ്പിൾ മരത്തിനും എന്തു പറ്റി? നല്ല പ്രായമായി, വയസ്സായിപ്പോയി.
അപ്പം വയസ്സായപ്പം നമ്മുടെ ആപ്പിൾ മരം നമുക്ക് പഴം തരാതായി. അപ്പോഴത്തേക്കും നമ്മുടെ അലക്സ് ആലോചിച്ചു, എന്തിനായി ഈ മരം, ഈ പഴമൊന്നും തരാത്ത ഈ മരം പിന്നെ എന്തിനാ? ഇത് വെട്ടിമുറിച്ച് എൻ്റെ വീട്ടിൽ നല്ല മനോഹരമായൊരു മുറി പണിയാന്നാലോചിച്ചു. അങ്ങനെ അവനത് വെട്ടാനിരുന്നപ്പോൾ അതിൽ താമസിച്ചിരുന്ന കുറേ പക്ഷികളും പറവകളും തേനീച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ആകെയുള്ളൊരു വീട് ആ മരമായിരുന്നു. അവരോടി വന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു, അലക്സേ, നിനക്ക് ഒത്തിരി ഓർമ്മകൾ തന്ന മരമല്ലേ ഇത്, ഇത് നീ മുറിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് വേറെ വീടില്ലാണ്ടാവില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടു. അപ്പോഴത്തേക്കിന് ഒരു തേനീച്ചയെ നമ്മുടെ അലക്സ് അവിടെ കണ്ടു. ആ തേനീച്ചക്കൂടിൻ്റെ അവിടെ ചെന്നപ്പോൾ നല്ല സ്വാദുള്ളൊരു തേൻ അവന് കിട്ടി, നല്ല സ്വാദുള്ള ഒരു തേൻ. അപ്പം അവനെന്തായി, വളരെ സന്തോഷമായി. അവനവൻ്റെ ചെറുപ്പകാലം ഓർമ്മ വന്നു. അപ്പോഴത്തേക്ക് അലക്സിന് മനസ്സിലായി, ഞാനിത് മുറിച്ചു കളഞ്ഞാൽ എന്തു ദ്രോഹമായിരിക്കും ഞാൻ ചെയ്യുന്ന ഇവരോടൊക്കെ. അങ്ങനെ അലക്സിൻ്റെ തെറ്റ് മനസ്സിലായി. അപ്പോൾ തേനീച്ചയൊക്കെ പറഞ്ഞു, നിനക്ക് എല്ലാ ദിവസവും ഞാൻ തേൻ തരാം. അണ്ണാൻ പറഞ്ഞു, നിനക്ക് എല്ലാ ദിവസവും ധാന്യങ്ങൾ തരാം. നമ്മുടെ കിളികൾ പറഞ്ഞു, നിനക്ക് എല്ലാ ദിവസവും ഞങ്ങൾ പാട്ടുപാടിത്തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പം അലക്സ് പറഞ്ഞു, ഞാൻ ഈ മരം ഒരിക്കലും ഇനി മുറിക്കില്ല, നിങ്ങൾ എല്ലാവരും ഇവിടെ സന്തോഷമായി ജീവിച്ചോളാം പറഞ്ഞു. മനസ്സിലായോ എന്താ അപ്പം അലക്സ് അവിടെ ഉദ്ദേശിച്ചത്, എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ആ അലക്സിൻ്റെ തെറ്റ് മനസ്സിലായി. അവിടെ ഒന്നിനെ നശിപ്പിക്കരുതെന്ന് അലക്സിന് മനസ്സിലായി. കഥ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? എന്താ കഥയിൽ പറയണേ? ആ, ഒന്നിനെ നമ്മൾ, ദൈവം സൃഷ്ടിച്ച ഒന്നിനെ നമ്മൾ നശിപ്പിക്കരുത്. കാരണം എന്താ, ദൈവം നമുക്കത് സമ്മാനമായിട്ട് തന്നതല്ലേ, ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ അത്. അപ്പം നമ്മൾ അതിനെ നശിപ്പിച്ച് കളയരുത്. അപ്പം ടീച്ചർ ഒരു കുഞ്ഞു ഹോംവർക്ക് തരട്ടെ, കുഞ്ഞു മക്കൾക്ക് ഒരു കുഞ്ഞു ഹോംവർക്ക് തരാവേ. നിങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ചെടികൾ എത്രയെണ്ണം ഉണ്ടോ, ഏതൊക്കെയുണ്ടോ, അത് എത്രയെണ്ണം ഉണ്ട് അതിൻ്റെ പേരെല്ലാം കണ്ടുപിടിച്ച് നിങ്ങൾ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചിത്രങ്ങളും വരയ്ക്കണം, കളറൊക്കെ ചെയ്തു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മാതാപിതാക്കൾ, അതായത് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരു കാര്യം എഴുതിപ്പിക്കണം, ഞാൻ ഒരിക്കലും ഈ ചെടികളെ നശിപ്പിക്കുകയില്ല, എല്ലാ ദിവസവും ഞാനിതിന് വെള്ളമൊഴിച്ച് ഇതിനെ കാത്തു പരിപാലിക്കും എന്ന് എഴുതണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരതിലെഴുതി ഒരു കുഞ്ഞ് സൈനൊക്കെ ഇടണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിനത് അയച്ചു കൊടുക്കണം. അപ്പം നമുക്ക് നമ്മളെ ഈ സൃഷ്ടിച്ച് ഇത്രയും നാളും കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയണ്ടേ? ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് നന്ദി പറഞ്ഞാലോ? എല്ലാവരും കൈകൂപ്പി കണ്ണുകളടച്ചേ. സർവശക്തനായ ദൈവമേ, എല്ലാ സൃഷ്ടിജാലങ്ങളോടും കൂടി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ആമേൻ.